സോളാർ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചുള്ള ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങും. സാമ്പത്തിക ഇടപാടുകൾ, ലൈംഗിക ആരോപണം, അഴിമതി തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് സംഘത്തിന്റെ ദൗത്യം. വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ജീവൻ കുമാർ ചേരുന്നുണ്ട്. ജീവൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്വാമി, നമ്മളേവരും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുക എന്ന ഉത്തരവ് പുറത്തിറങ്ങുക, അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഇന്നലെയോടുകൂടി ഉത്തരവ് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതെങ്കിലും ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചില ലീഗൽ പ്രൊസീഡിങ്സ് കൂടി ഇക്കാര്യത്തിൽ തീർക്കേണ്ടതുണ്ട്. കാരണം ഇറങ്ങുന്ന ഉത്തരവിനെ ബേസ് ചെയ്തായിരിക്കും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കോടതിയിൽ പോലും ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നതിനാൽ ഒരു ഫാക്ട് ഫൈൻഡിംഗ് ആയ ഒരു ഓർഡർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്, അന്വേഷണ സംഘം ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായി അതിൽ മെൻഷൻ ചെയ്തിരിക്കണം എന്ന അടക്കമുള്ള നിബന്ധന ഈ കാര്യത്തിൽ ഉള്ളതുകൊണ്ട് നിരവധി തലങ്ങളിലുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ ഇന്ന് ഉത്തരവ് പുറത്തിറങ്ങുക. ഏത് സമയത്താണ് ഉത്തരവ് പുറത്തിറങ്ങുക എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്. എന്തായാലും നിരവധി കൂടിയാലോചനകൾ ഇത് സംബന്ധിച്ച് ഭരണതലത്തിൽ നടക്കുന്നുണ്ട്. നിയമപരമായ വകുപ്പിൻ്റെ അടക്കമുള്ള ചില പരിശോധനകൾ ഈ കാര്യത്തിൽ, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ തേടിയ ശേഷമായിരിക്കും ഈ കാര്യത്തിൽ ഒരു അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുക. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ചില നിർണായകമായ ആലോചനകൾ ഭരണസിരാ കേന്ദ്രത്തിൽ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പരമപ്രധാനമായുള്ളത് അന്വേഷണ സംഘത്തെ നിയോഗിക്കുക എന്നതാണ്. അന്വേഷണ സംഘം പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണ് ഇതിൽ കണ്ടെത്തേണ്ടത്. ഒന്ന്, സരിതയ്ക്കെതിരെ സോളാർ കമ്മീഷൻ എൻക്വയറി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൽ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്ന ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അന്വേഷണമാണ് ഈ കാര്യത്തിൽ നടത്താൻ പോകുന്നത്. അതിൽ സോളാർ കമ്മീഷൻ്റെ നാല് വാള്യങ്ങളുള്ള സോളാർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് സരിത ലൈംഗിക പീഡനത്തിന് വിധേയമായി, സരിത സാമ്പത്തികമായ തട്ടിപ്പിനും തട്ടിപ്പിന് ഇരയാക്കപ്പെടുകയും ചെയ്തു. മൂന്ന്, ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം, ഒന്നാം അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. അവർ പ്രതികളെ, ആരോപണ വിധേയരെ രക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. ഇവ മൂന്നുമാണ് പുതിയതായി നിയോഗിക്കപ്പെടുന്ന അന്വേഷണ സംഘത്തിൻ്റെ ചുമതലയുള്ള കാര്യങ്ങൾ. അതിന് സാമ്പത്തികമായ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന്, അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് ഒരു വിജിലൻസ് സംഘം ഈ ടീമിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. ഒപ്പം ലൈംഗികമായ കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കുന്നത് പോലീസിൻ്റെ മറ്റൊരു വിങ് ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ടാവും. ഒപ്പം മുൻപ് അന്വേഷിച്ചിരുന്ന അന്വേഷണ സംഘം കേസ് അട്ടിമറിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനും കാര്യങ്ങളുണ്ടാകും. ഇങ്ങനെ മൂന്ന് ഘടകങ്ങളാണ് ഈ അന്വേഷണ സംഘം പരിശോധിക്കുക. അതിന് ആവശ്യമായ ക്രമീകരണങ്ങളാവും ഇന്ന് പുറത്തിറങ്ങാൻ പോകുന്ന ഉത്തരവിൻ്റെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്യുക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വാമി, സോളാർ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചുള്ള ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങും. സാമ്പത്തിക ഇടപാടുകൾ, ലൈംഗിക ആരോപണം, അഴിമതി തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് സംഘത്തിന്റെ ദൗത്യം. വിവരങ്ങളാണ് ജീവൻകുമാർ നൽകിയത്.